എന്ന കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഈ സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ ആ പരാതി അന്വേഷിക്കുന്നതിനോട് ഏർപ്പാടും ചെയ്തു, അത് അവസാനിപ്പിക്കല്ലേ. അതിന്റെ നമ്മൾ ആവർത്തിച്ചാർത്തി പറഞ്ഞ കാര്യം, അത് വകുപ്പിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ബാധകല്ല. തെറ്റാരാണോ ചെയ്തത് അവർക്കെതിരായിട്ടാണ് പ്രശ്നം. അത് തെറ്റും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഈ പരിശോധനയിലൂടെയാണ് തെളിയേണ്ടത്. ഇനി ഈ അന്വേഷണത്തിലൂടെയാണ് തെളിയേണ്ടത്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. നമുക്ക് ഈ അന്വേഷണം എന്ന് പറയുന്നത് നിയമപരമാണ്. ഇന്ന് നമ്മൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിയമം രാജ്യമാറ്റിലുണ്ടല്ലോ, ആ നിയമത്തിന് വിധേയമായിട്ടുള്ള സമീപനമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അതാണ് സ്വീകരിച്ചത്. അതിന്റെ അപ്പുറത്ത് വല്ല വിഷയങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ ആലോചിച്ച് അതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ വേറെ എന്തെങ്കിലും നിലപാടുകൾ മുന്നണി ആലോചനയുടെ വീഴ്ചയാണെന്നുള്ള ഒരു നിലപാടിലെയും എത്തിച്ചേരാൻ കഴിയുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചു പോകുന്നുണ്ട്. അത്തരം ചുമതല നിർവഹിച്ചു പോകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് തീരുമാനം കർശനമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണെങ്കിൽ ഈ തീരുമാനം എടുക്കാൻ പറ്റില്ല. കർശനമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെറ്റിനെതിരെ എടുക്കുന്ന നിലപാടിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ പരിഗണിക്കുന്നത്. വിഷയങ്ങൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും. ശ്രദ്ധ വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഉടനെ ആക്ട് ചെയ്യാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച നടത്തി മുന്നണി എന്തിനാണ്? അത് ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ എന്റെ വ്യക്തി എന്നുള്ളത് എനിക്ക് ഓരോ വർഷം പ്രയത്നം പറയേണ്ട. ഞാൻ മുന്നണിയുടെ കൺവീനർ നേരത്തെ കുറച്ചുകൂടി പറയാം. മുന്നണിയുടെ കൺവീനറായതുകൊണ്ട് മുന്നണിയിലെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് എനിക്ക് മുന്നണിയുടെ അഭിപ്രായം പറയുന്നത്. നിരവധി പാർട്ടികൾ ചേരുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യം. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന പാർട്ടികളാണ് ഇതാകുന്നത്. അവരൊരു പൊതു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് യോജിച്ചെടുക്കുന്നത്. ആ പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണവും കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ട സമയത്ത് മുന്നണിയുടെ പാർട്ടിയിലെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് എന്തെങ്കിൽ മാത്രമേ ചില പ്രശ്നങ്ങളിൽ മുന്നണിയുടെ നിലപാടുണ്ടാവുന്നുള്ളത് പറയാൻ. അതാ നിലയിൽ നിങ്ങൾ പരിഗണിക്കുന്നു.